السلام عليكم ورحمة الله. الحمد لله، الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. بهمان സഹോദരങ്ങളെ، ഏതൊരു യന്ത്രവും പ്രവർത്തിക്കാൻ ഊർജം അനിവാര്യമാണ്. എത്ര ഊർജം നൽകപ്പെട്ടാലും നിരന്തരമായ പ്രവർത്തനം യന്ത്രത്തിന്റെ ആയുർ ദൈർഘ്യം കുറയ്ക്കും, അതിന്റെ പ്രവർത്തന ക്ഷമത കുറയും. ഏറെ നേരം പ്രവർത്തിച്ചാൽ അതിന് അല്പനേരം വിശ്രമം അനിവാര്യമാണ്. ഏതൊരു യന്ത്രത്തെയും വെല്ലുന്ന സങ്കീർണമായ പ്രവർത്തന വൈവിധ്യങ്ങളുടെ ഏകോപന രൂപമായ മനുഷ്യ ശരീരത്തിന്റെ കാര്യം പിന്നെ പറയേണ്ടതില്ലല്ലോ. പകൽ മുഴുവൻ വിവിധ അധ്വാനങ്ങളിൽ ഏർപ്പെടുന്ന ജീവശരീരത്തിന് ക്ഷീണമകറ്റപ്പെടുന്നതും പുതുദിനത്തിലെ ഉന്മേഷപൂർണമായ തുടർ പ്രവർത്തനങ്ങൾക്ക് കരുത്ത് ലഭിക്കുന്നതും രാത്രിയിലെ ഉറക്കത്തിലൂടെയാണ്. ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും മാർഗദർശനം നൽകുന്ന ഇസ്ലാം ഉറക്കവുമായി ബന്ധപ്പെട്ട് നൽകുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധേയമാണ്. മഹത്തായൊരു ദൈവിക അനുഗ്രഹമായാണ് വിശുദ്ധ ഖുർആൻ ഉറക്കത്തെ വിശേഷിപ്പിക്കുന്നത്. വജഅൽന നൗമക്കും സുബാത വജഅൽന ലൈല ലിബാസ വജഅൽന നഹാര മഅഷ. നിങ്ങളുടെ ഉറക്കത്തെ നാം വിശ്രമമാക്കുകയും ചെയ്തിരിക്കുന്നു, രാത്രിയെ നാം ഒരു വസ്ത്രമാക്കുകയും പകലിനെ നാം ജീവസന്ധാരണ വേളയാക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് അല്ലാഹു വിശദീകരിക്കുന്നു. മനുഷ്യനും രാത്രി ഇര തേടുന്നവയല്ലാത്ത പക്ഷിമൃഗാദികളും സുഖനിദ്രയിലൂടെ നവോന്മേഷം നേടണമെന്നതാണ് സ്രഷ്ടാവ് നിശ്ചയിച്ച പ്രകൃതി സംവിധാനം. ഉറക്കിനു പിന്നിലുള്ള ശാസ്ത്രീയ വ്യാഖ്യാനങ്ങൾ ഇന്നും അപൂർണമാണ്. പഞ്ചേന്ദ്രിയങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒട്ടുമിക്ക ശാരീരിക പ്രവർത്തനങ്ങളും നിശ്ചലമാകുമെങ്കിലും ശ്വസന വ്യവസ്ഥയോ രക്തചംക്രമണമോ മറ്റുപാപചയ പ്രവർത്തനങ്ങളോ നിലക്കാത്ത വിധം ശരീരവും മനസ്സും വിശ്രമമെടുക്കുന്ന ഉറക്കം എത്ര വലിയ ദൈവിക അനുഗ്രഹമാണെന്ന് നാം ചിന്തിക്കാറുണ്ടോ? മനസ്സിന്റെ അസ്വസ്ഥതകൾ ഉറക്കം നഷ്ടപ്പെടുത്തുന്നു എന്നതിനാലാണല്ലോ ഉറക്കം കെടുത്തുന്ന പ്രശ്നങ്ങൾ എന്ന പ്രയോഗം നിലവിൽ വന്നത്. ഡിപ്രഷൻ പോലുള്ള മാനസിക പ്രശ്നങ്ങളുടെ മുഖ്യ ലക്ഷണങ്ങളിലൊന്ന് ഉറക്കമില്ലായ്മയാണ്. നേരത്തെ ഉറങ്ങുകയും നേരത്തെ എഴുന്നേൽക്കുകയും ചെയ്യലാണ് പ്രവാചക മാതൃക. അബൂഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഹദീസിൽ ഇങ്ങനെ കാണാം: അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യക്റഹു നൗമ ഖബ്ല അൽ ഇശാഇ വൽ ഹദീസ ബഅദഹ. ഇശായിന് മുമ്പുള്ള ഉറക്കവും ഇശായിന് ശേഷമുള്ള സംസാരവും അവിടുന്ന് വെറുത്ത കാര്യങ്ങളാണ്. വൈകി ഉറങ്ങുകയും വൈകി എഴുന്നേൽക്കുകയും ചെയ്യുന്ന രീതി ഇന്ന് ആളുകൾക്ക് ശീലമായിരിക്കുന്നു. ഫലമോ, ക്ലാസ്സിൽ ഉറക്കം തൂങ്ങുന്ന വിദ്യാർത്ഥികൾ, ജോലിസ്ഥലത്ത് കൂട്ടുവായിട്ട് അർദ്ധമയക്കത്തിലും ആലസ്യത്തിലും കഴിയുന്ന ഉദ്യോഗസ്ഥർ, പഠനവും ജോലി നിർവഹണവുമെല്ലാം ഫലപ്രാപ്തിയുടെ കാര്യത്തിൽ പൂർണ്ണതയിലെത്താതെ പോകുന്നു. സോഷ്യൽ മീഡിയകളിൽ അമിതമായി മുഴുകുന്നതാണ് വൈകിയുറക്കത്തിന്റെ ഏറ്റവും പ്രധാന കാരണം. ഡ്രൈവിംഗിനിടയിൽ ഉറങ്ങിപ്പോയ കാരണത്താൽ ആക്സിഡന്റുകളിൽ പൊലിഞ്ഞത് എത്രയെത്ര ജീവനുകളാണ്. ഉറക്കിനിടയിൽ മരണം വരിച്ച ധാരാളം ആളുകളുണ്ട്. ആത്മാവിന്റെ സവിശേഷമായ ചില പ്രയാണങ്ങൾക്ക് മരണവും ഉറക്കവും അവസരമാകുന്നു എന്നതാണ് വിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അല്ലാഹു യതവഫ അൻഫുസ ഹൈന മൗതിഹ വല്ലതി ലം തമുത് ഫീ മനാമിഹ ഫയംസികു ലദി ഖലാ അലൈഹൽ മൗത വയുർസിലുൽ ഉഖ്ര ഇലാ അജലിൻ മുസമ്മ ഇന്ന ഫീ ദാലിക ലായാത്തിൽ ലഖൗമി യതഫക്കറൂൻ. ജീവാത്മാക്കളുള്ള ദേഹങ്ങളെ അവയുടെ മരണവേളയിൽ അല്ലാഹു പൂർണമായി പിടിച്ചെടുക്കുന്നു. മരണപ്പെടാത്തവയെ അവയുടെ ഉറക്കിലും പിടിച്ചെടുക്കുന്നു. എന്നിട്ട് യാതൊന്നിന്റെ മേൽ അവൻ മരണം വിധിച്ചുവോ അതിനെ അവൻ വിട്ടയക്കാതെ പിടിച്ചുവെക്കുന്നു. മറ്റേതിനെ ഒരു നിർണയിക്കപ്പെട്ട അവധി വരെ വിട്ടയക്കുകയും ചെയ്യുന്നു. നിശ്ചയമായും ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ മരണത്തിനുള്ള തയ്യാറെടുപ്പിന് സമാനമാണ് ഉറങ്ങാൻ പോകുമ്പോൾ ആവശ്യം. വുളു അഥവാ അംഗശുദ്ധി വരുത്തുക, ഉറങ്ങുന്ന പ്രതലം തട്ടിക്കുടഞ്ഞ് വൃത്തിയുണ്ടെന്ന് ഉറപ്പുവരുത്തുക, ദിക്റുകളും പ്രാർത്ഥനകളും നിർവഹിക്കുക തുടങ്ങി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ചിട്ടകൾ പാലിച്ചുകൊണ്ടാവണം ഉറങ്ങാൻ കിടക്കുന്നത്. ഉറക്കിൽ നിന്ന് അടുത്ത പ്രഭാതത്തിൽ ഉണർന്നെണീക്കാൻ അല്ലാഹുവിന്റെ കൃപാകടാക്ഷങ്ങൾ ആവശ്യമാണ്. അതുകൊണ്ട് എഴുന്നേൽക്കുന്നതും അവനെ തുതിച്ചുകൊണ്ടാവണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ചുരുക്കത്തിൽ, ഒരു യാന്ത്രിക പ്രക്രിയയല്ല ഉറക്കം. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച നന്ദി ബോധവും ഗൗരവ ചിന്തയും ഈ വിഷയത്തിൽ നമുക്കാവശ്യമാണ്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അമീൻ. വസല്ലല്ലാഹു അലൈ നബി വഅല ആലിഹി വസഹബി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ അവതരിപ്പിക്കുന്നു അറിവിനൊപ്പം തിരിച്ചറിവ് നേർവഴി, ഒരു ഓൺലൈൻ പഠന സംരംഭം. എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.